ചൈനയുടെ ആക്രമണങ്ങളിൽ ഇന്ത്യ തീർക്കുന്ന സംരക്ഷണ വലയത്തിനെ ഉയർത്തിക്കാട്ടി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചൈനയോടുള്ള ഇന്ത്യയുടെ ശക്തവും ദൃഢവുമായ പ്രതികരണങ്ങളാണ് മന്ത്രി പരാമർശിച്ചത്. ദേശീയ സുരക്ഷ ഉറപ്പാക്കാൻ രാജ്യം ഏതറ്റം വരെയും പോകുമെന്നും ചൈനയുടെ യാതൊരുവിധ കടന്നുകയറ്റങ്ങളും അനുവദിക്കില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വടക്കൻ അതിർത്തിയിൽ കരാറുകൾ ലംഘിച്ച് നിലവിലെ സമാധാന അന്തരീക്ഷം തകർക്കുകയാണ് ചൈനയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകം കൊറോണ മഹാമാരി കാലത്ത് വലഞ്ഞ സമയത്തായിരുന്നു ചൈനയുടെ പ്രകോപനമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തെ സംരക്ഷിച്ചത് അതിർത്തി കാക്കുന്ന വീര സൈനികരാണെന്നും ജയശങ്കർ ഈ അവസരത്തിൽ സൂചിപ്പിച്ചു. അതിശൈത്യത്തെയും പ്രതികൂല കാലാവസ്ഥയെയും മറികടന്നാണ് പ്രതിരോധ വലയം തീർക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചൈനയോടുള്ള ഇന്ത്യയുടെ കടുത്ത പ്രതികരണങ്ങളെ ലോകരാഷ്ട്രങ്ങൾ ഏറെ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നതെന്നും അദ്ദേഹം പറയുന്നു. ഇന്ത്യ ആർക്കും വഴങ്ങാത്ത സ്വതന്ത്ര രാജ്യമാണെന്നും രാഷ്ട്രത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമുള്ളതെല്ലാം ചെയ്യുമെന്നും വിദേശകാര്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞു. രാജ്യസുരക്ഷയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ രാജ്യം നടത്തുന്ന വിവിധ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ജയശങ്കർ പരാമർശിച്ചു. അദ്ദേഹത്തിന്റെ കീഴിൽ ഇന്ത്യ ബൃഹത്തായ വളർച്ചയാണ് കൈവരിക്കുന്നതെന്നും ആഗോളതലത്തിൽ രാജ്യത്തിന്റെ സ്ഥാനം മെച്ചപ്പെട്ടതായും മന്ത്രി ചൂണ്ടിക്കാട്ടി. യുക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യ കൈക്കൊള്ളുന്ന നിലപാടിനെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ജയശങ്കർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ന്യൂഡൽഹിയിൽ തുഗ്ലക്കിന്റെ 53rd വാർഷിക ചടങ്ങിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ജയശങ്കർ ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നത്. ലോകം വിശാലമായ അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും അവ പുതിയ വെല്ലുവിളികളും ഉത്തരവാദിത്തങ്ങളും ഉൾക്കൊള്ളുന്നുണ്ടെന്നാണ് ജയശങ്കർ പറയുന്നത്. ഇവയെ വേർതിരിക്കാനാവാത്തതിനാൽ ഇന്ത്യ പ്രാധാന്യമർഹിക്കുന്നു. വലുപ്പവും ജനസംഖ്യയും ഒരു രാജ്യത്തിന്റെ സാധ്യതയുടെ വ്യക്തമായ സൂചകങ്ങളാണെന്നും മികച്ച രീതിയിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് വിജയം കൈവരിക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം പറയുന്നു. ശത്രു രാജ്യങ്ങളുടെ ഭീകരവിരുദ്ധ പോരാട്ടത്തിന് എതിരെ വിദേശകാര്യമന്ത്രി ചുട്ട മറുപടി നൽകാറുണ്ട്. ഇന്ത്യയോളം തീവ്രവാദം ഒരു രാജ്യവും അനുഭവിച്ചിട്ടില്ല. രാജ്യവുമായി ചർച്ച നടത്താനുള്ള ഉപകരണമായി തീവ്രവാദത്തെ കാണാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അയൽ രാജ്യങ്ങളുമായുള്ള നല്ല ബന്ധം വേണം, എന്നാൽ അതിനായി തീവ്രവാദത്തെ ന്യായീകരിക്കുക എന്ന നിലപാട് സ്വീകരിക്കാൻ സാധിക്കില്ല. ചൈനയുമായുള്ള അതിർത്തി പ്രശ്നങ്ങളിൽ കോവിഡ് സമയത്ത് വെല്ലുവിളികൾ രൂക്ഷമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചൈനയുമായുള്ള ബന്ധം സാധാരണമല്ല. ഇതിനു മുമ്പ് പാകിസ്ഥാന്റെ ഭീകരവിരുദ്ധ പോരാട്ടത്തിന് കൂട്ടുനിന്ന അമേരിക്കയെ ശക്തമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എതിർത്തിരുന്നു. ഏഷ്യയിൽ മറ്റൊരു തന്ത്രപ്രധാനമായ നീക്കം ലക്ഷ്യമിട്ട് അമേരിക്ക വീണ്ടും പാകിസ്ഥാനെ സഹായിക്കാൻ ഇറങ്ങിയതാണ് ഇന്ത്യയെ ചൊടിപ്പിച്ചത്. ആയുധ കച്ചവടം ലക്ഷ്യം വച്ച് അമേരിക്ക പാകിസ്ഥാന് AF-16 യുദ്ധവിമാനം നൽകുന്നത് $45 crore ധനസഹായം നൽകിയാണ്. ഇന്ത്യ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ കാരണമായതും ഇതുതന്നെ. പാകിസ്ഥാന്റെ ഭീകരവിരുദ്ധ പോരാട്ടത്തിന് ഇത് സഹായമായെന്നാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ US പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഒരിക്കലും അമേരിക്കൻ താൽപര്യത്തെ സഹായിക്കില്ലെന്നതാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുറന്നു പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.